ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയോടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതജ്ഞാനയച്ഛ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 316-ാമത് ദിവസമാണ് ഇന്ന്. ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 5 വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 6 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. പശ്യാദിത്യാൻ വസൂൻ രുദ്ര നശ്വിനോ മരുതസ്തദ ബഹൂന ദൃഷ്ട്യപൂർവാണി പശ്ചര്യശ്ചര്യാണി ഭാരത. അല്ലയോ അർജുന, സൂര്യന്മാരെയും ആദിത്യന്മാരെയും വസുക്കളെയും അശ്വരീദേവന്മാരെയും മരുത്തുക്കളെയും നീ കണ്ടാലും എൻ്റെ വിശ്വരൂപ ദർശനത്തിലൂടെ ആദിത്യന്മാരെയും വസുക്കളെയും അശ്വിനീദേവന്മാരെയും മരുത്തുക്കളെയും എല്ലാം നീ കണ്ടാലും, ഇതുപോലെ മുമ്പൊരിക്കലും നീ കണ്ടിട്ടില്ലാത്ത നിരവധി ആശ്ചര്യങ്ങളെയും അർജുന നീ എൻ്റെ വിശ്വരൂപത്തിലൂടെ കണ്ടുകൊള്ളുക. ഭഗവാൻ പറയുന്നു, എൻ്റെ കണ്ണുകൾ, നേത്രങ്ങൾ അത് ഉന്മൂലനം ചെയ്യുമ്പോൾ ആദിത്യന്മാർ നിലവിൽ വരുന്നു. അത് നിലീമനം ചെയ്യുമ്പോൾ അവരെല്ലാവരും തിരോഭവിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജ്വാലയിൽ അഗ്നി ഉൾപ്പെടെയുള്ള അഷ്ടവസ്തുക്കളും അവരുഭവിക്കുന്നു. കോപം കൊണ്ട് എൻ്റെ പുരികക്കൊടികളുടെ അഗ്രം കൂട്ടിമുട്ടുമ്പോൾ 11 രുദ്രന്മാർ പുറത്തേക്ക് വരുന്നു. സൗമ്യമായിട്ടുള്ള എൻ്റെ കാരുണ്യ വക്രത്തിൽ അതിൽ നിന്ന് ജീവദാത്മാക്കളായിട്ടുള്ള അശ്വിനി കുമാരന്മാർ പ്രത്യക്ഷപ്പെടുന്നു. എൻ്റെ കാതുകളിൽ നിന്ന് വായു ബഹിർഗമിക്കുന്നു. ഇപ്രകാരം എൻ്റെ അവയവങ്ങളിൽ നിന്നും ദേവന്മാരും സിദ്ധന്മാരും എല്ലാവരും നിലവിൽ വരുന്നു. അതിർത്തിയില്ലാത്ത, സീമയില്ലാത്ത, അന്തമില്ലാത്ത, വിശാലമായിട്ടുള്ള പ്രചണ്ഡ രൂപത്തിലുള്ള എൻ്റെ ആകൃതി നീ കാണുക. ഇതിനെ പറ്റിയിട്ട് അവ്യക്തമായിട്ട തരത്തിൽ വേദങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ ചിലവാക്കി കഴിഞ്ഞാലും കാലത്തിന് ഇത് കാണാൻ ഒരിക്കലും സാധ്യമല്ല. ഇതിൻ്റെ ആഴം കണ്ടുപിടിക്കാനായിട്ട് ബ്രഹ്മദേവന് പോലും അപ്രാപ്തനാണ് എന്ന് പറയുക. ത്രിമൂർത്തികൾക്ക് കേൾക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്നത്. ഇത് കണ്ടതിന് ശേഷം എൻ്റെ അത്ഭുതകരമായിട്ടുള്ള, വിസ്മയാവഹമായിട്ടുള്ള ദിവ്യലീലകളും ആശ്ചര്യകരമായിട്ടുള്ള പ്രവൃത്തികളെയും നിന്റെ ആത്മാവിൽ ആനന്ദത്തോടെ നീ അനുഭവിച്ച് അറിയുക. അപൂർവ കാഴ്ചകളുടേതാണ് 2-ാമത്തെ നിശ്ചല ചിത്രം. അതിൽ അർജുനൻ അന്നോളം ഉടലാർന്നു കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പൗരാണിക സങ്കല്പങ്ങൾ അണിനിരക്കുന്നുണ്ടെന്ന് പറയുക. സൂര്യന്മാർ, അശ്വിനിദേവന്മാർ, വസുക്കൾ, രുദ്രന്മാർ, മരുത്തുക്കൾ, ഇങ്ങനെ ഭാരതത്തിലെ പുരാണ പ്രസിദ്ധരായിട്ടുള്ള ആദ്യ കഥാപാത്രങ്ങളെല്ലാം അവിടെ ഭഗവാന്റെ വിശ്വരൂപത്തിൽ സന്നിഹിതരായിരിക്കുന്നു. അതിൻ്റെ കൂടെ അത്ര തന്നെ വളരെ വിശാലമായിട്ടുള്ള ഈ വിശ്വമഹാപ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും മാറി മാറിയിട്ടുള്ള ആ അനേക കാഴ്ചകൾ ആ ഭഗവാന്റെ വിശ്വരൂപത്തിലൂടെ മിന്നി മറിയുന്നത് പറയുക. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എന്ന് ആ ഒരു വിശ്വരൂപത്തിലൂടെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. ശ്ലോകം 7 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോം.